നമസ്കാരം. കൊല്ലം ചൂർനാട് ഒരു വാർത്ത എടുക്കാനുള്ള യാത്രയിലായിരുന്നു. കണ്ണനല്ലൂർ കഴിഞ്ഞ് ഈ വടക്കേ മുക്കുന്ന സ്ഥലത്തിപ്പോൾ ഒരു അപൂർവമായ കാഴ്ചയുണ്ട്. ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ലേഡി പണിയെടുക്കുന്നു. അത് കണ്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. വളയിടേണ്ട കൈകളിൽ കരിയായിൽ പുരുട്ടിക്കൊണ്ട് ഈ പൊരി വെയിലത്ത് പണിയെടുത്ത ഞങ്ങളെ ശ്രദ്ധയാകർഷിച്ച രേവതി ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. രേവതി, എത്ര കാലമായി ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നിട്ട്? ഇവിടെ നിൽക്കുക. ആങ്ങളെയും അച്ഛനും അച്ഛനും വന്നില്ല. വന്നില്ല. എല്ലാ വണ്ടിയും പണിയോ? എല്ലാ വണ്ടിയും. എഞ്ചിനൊക്കെ പണിയോ? പണിയെടുക്കുന്നത് പിന്നെന്തേ, നല്ല പണിയല്ല? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊടുത്തായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വിളിച്ച ജോലി കിട്ടിയായിരുന്നു. ഇന്ന് എനിക്ക് അതിനോട് താല്പര്യമില്ല. നമുക്കൊരു സീറ്റ് ഇരുന്ന് പണിയെടുക്കാൻ ഇഷ്ടമല്ല? അങ്ങനെ തന്നെ പണ്ടോട്ടെ ഇഷ്ടാ. അപ്പൊ പിന്നെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ വരും, അച്ഛൻ വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടൊക്കെയും പണിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടോട്ട് അങ്ങനെ വരുന്നില്ല. ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് ജസ്റ്റ് വന്നിട്ട് അങ്ങ് പോവായിരുന്നു. പിന്നെ കൊറോണയൊക്കെ ആയപ്പോ ഇവിടെ സ്റ്റാഫുകൾ കുറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് വെച്ച് ഞാനും കൂടെ വരട്ടെ എന്ന്. അപ്പൊ അത് മുതലെടുത്ത് ഞാനിങ്ങനെ പോരുന്നു. രേവതിയുടെ ഒരു പാഷൻ കൂടിയാണ് ഇവർ. കാരണം ബാങ്കിലെ ജോലി ലഭിച്ചിട്ട് പോലും പോകണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് രേവതി ഇതിലേ മുഴുകിയിരിക്കുന്നത്. രേവതിക്ക് മക്കളൊക്കെ ഉണ്ടോ? മകളും ഈ ഒരു പണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും? സന്തോഷമുള്ളു. അച്ഛനോട് ഇരുന്ന് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക. അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ അടവുള്ള ദിവസങ്ങളിൽ വീട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവരുമ്പോഴത്തേക്കും അച്ഛൻ വീട്ടിൽ നിന്ന് അയാൾക്ക് തന്നെ കുറച്ച് ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. അച്ഛൻ വരുമ്പോഴത്തേക്കും മോട്ട് വാളും തടികണ്ടിക്കുന്ന മെഷീൻ അതിന്റെ പണി. അപ്പൊ അച്ഛൻ ഏതായാലും ഒരു പുതിയ തലമുറ കൂടി രേവതിയുടെ പെൺതലമുറയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മകളും ഇതേപോലെ പണിയെടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള ചങ്കൂറ്റം, അതുപോലെ തന്നെ ഒരു ബാങ്ക് ജോലി കിട്ടിയിട്ടുപോലും വേണ്ട, ഇതാണ് എൻ്റെ പാഷനെന്ന് കരുതി ഇതിലേക്ക് തിരിഞ്ഞ രേവതിയുടെ മനസ്സിനെ വിസ്മയാനുസ് അഭിനന്ദിക്കുന്നു. രേവതിക്ക് വിസ്മയാനുസിൻ്റെ വക എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിസ്മയാനുസിനുവേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത് മാരാർ സൈനിങ് ഓഫ്.